മുതിർന്നവരിൽ കൂടുതലായി കാണപ്പെടുന്നത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. അതോടൊപ്പം അവർക്ക് ചെവിക്കല്ല് അതായത് ടിംബാനിക് മെംബ്രെയിനിൽ എന്തെങ്കിലും പെർഫറേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മിക്സഡ് ഹിയറിംഗ് ലോസും ഉണ്ടാകാറുണ്ട്. ഈ ഒരു കേൾവിക്കുറവിന് മെഡിസിൻ ആയിട്ട് സ്യൂട്ടബിൾ അല്ല, അതായത് മെഡിസിൻ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അതൊരു ഒരു അവസ്ഥയാണ്, ഒരു ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ അല്ല. ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം നമ്മൾ ചെവിയിൽ വയ്ക്കുന്ന ഒരു പാർട്ടുണ്ട്, ഇയർ ടിപ്പ് എന്ന് പറയും, ചെവിയുടെ ഉള്ളിലായിട്ട് വയ്ക്കുന്ന ഒരു പാർട്ടുണ്ട്. അതിലെപ്പോഴും നമ്മുടെ വാക്സ് വരാറുണ്ട്. വാക്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ ചെവിയിൽ നിന്ന് ഊരുമ്പോഴത്തേക്കും വാക്സ് വരാറുണ്ട്. ആ വാക്സ് നമ്മൾ ഓരോ തവണ യൂസ് ചെയ്ത് എടുക്കുമ്പോഴും അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേൾവിക്കുറവും ഹിയറിംഗ് എയ്ഡ് അതായത് കേൾവി സഹായികളും എന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കേൾവിക്കുറവ് സംസാരം മനസ്സിലാകാൻ കേട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേൾവിക്കുറവ്. അപ്പം കേൾവിക്കുറവ് എന്നത് പല രീതിയിലും ഉണ്ട്. അതായത് കേൾവിക്കുറവിനെ ആക്ച്വലി മൂന്നായിട്ട് തരംതിരിക്കാം: കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, മിക്സഡ് ഹിയറിംഗ് ലോസ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോൾ ചെവിയിൽ എന്തെങ്കിലും രീതിയിലുള്ള അണുബാധ കൊണ്ട് ഉണ്ടാകുന്ന കേൾവിക്കുറവാണ്. ഇതൊരു നമുക്ക് ഒരു ENT ഡോക്ടറുടെ സഹായത്തോടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കേൾവിക്കുറവാണ്. മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നതും SNHL അതായത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നതും നെർവ് ഇൻവോൾവ്മെൻറ്റ് ഉള്ള ഒരു ടൈപ്പ് ഹിയറിംഗ് ലോസ് ആണ്. അതായത് ചെവിയിൽ നിന്നും തലച്ചോറിലോട്ട് പോകുന്ന നെർവിൻ്റെ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന ഹിയറിംഗ് ലോസ് ആണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും അതിനോടൊപ്പം തന്നെ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും ചേർന്ന ഒരു ടൈപ്പാണ് മിക്സഡ് ഹിയറിംഗ് ലോസ്. മുതിർന്നവരിൽ കൂടുതലായി കാണപ്പെടുന്നത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. അതോടൊപ്പം അവർക്ക് ചെവിക്കല്ല് അതായത് ടിംബാനിക് മെംബ്രെയിനിൽ എന്തെങ്കിലും പെർഫറേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മിക്സഡ് ഹിയറിംഗ് ലോസും ഉണ്ടാകാറുണ്ട്. കുട്ടികളിൽ ഇൻഫെക്ഷൻസ് കാരണം കൂടുതലായി കാണപ്പെടുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികളും ഉണ്ട്, എങ്കിലും ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകുന്നത് എപ്പോഴും കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആയിരിക്കും. ഇതിൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് നമുക്കൊരു ENT ഡോക്ടറുടെ സഹായത്തോടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അതിന് ആൻറ്റിബയോട്ടിക്സ് എടുത്ത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഹിയറിംഗ് ലോസ്, അതായത് ആ ഒരു ഇൻഫെക്ഷൻ മാറുമ്പോഴത്തേക്കും കേൾവിക്കുറവും മാറുന്ന ഒരു ടൈപ്പാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്നതല്ല, ചെവിയിൽ നിന്നും തലച്ചോറിലോട്ട് പോകുന്ന നെർവിൻ്റെ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവാണ്. ഈ ഒരു കേൾവിക്കുറവിന് മെഡിസിൻ ആയിട്ട് സ്യൂട്ടബിൾ അല്ല, അതായത് മെഡിസിൻ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അതൊരു ഒരു അവസ്ഥയാണ്, ഒരു ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ അല്ല. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് മുതിർന്നവരിൽ കൂടുതലായും കാണപ്പെടുന്നത്. നമ്മൾ പ്രായമേറുന്നവരിൽ കാണപ്പെടുന്നതാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. ഇതിനെ നമുക്ക് നാലായിട്ട് തിരിക്കാം, അതായത് മിനിമൽ ഹിയറിംഗ് ലോസ്, മൈൽഡ് ഹിയറിംഗ് ലോസ്, മോഡറേറ്റ്, സിവിയർ ഹിയറിംഗ് ലോസ്. അപ്പം നമ്മുടെ കേൾവിക്കുറവിനനുസരിച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ഒരാൾ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, നമ്മൾ പുറത്ത് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് അതായത് നോയിസ് ഉള്ള സിറ്റുവേഷനിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകുന്നില്ല, കേൾക്കുന്നില്ല, നമ്മൾ പതിയെ TVയുടെ ഒച്ച കൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലെ മൂള ശബ്ദം കേൾക്കുന്നുണ്ട്. മൂള ശബ്ദം എന്ന് പറയുന്നത് ടിനൈറ്റസ് എന്ന് പറയും, വളരെ ബുദ്ധിമുട്ടാണ്. ചെവിയിലൊരു മൂള സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ കേൾവി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യവുമുണ്ട്. ഫോണിൽ നമ്മൾ സൗണ്ട് ഓട്ടോമാറ്റിക്കലി സൗണ്ട് റേസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ കൂട്ടുകാരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് റിപ്പീറ്റായിട്ട് എന്താ പറഞ്ഞത് എന്ന് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നത്, ഇതെല്ലാം ഒരു നമ്മുടെ കേൾവിക്കുറവിനെ സൂചിപ്പിക്കുന്നു. ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടെ കേൾവി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ വർഷത്തിലൊരിക്കൽ കേൾവി ടെസ്റ്റ് ചെയ്യണമെന്നാണ്. കേൾവി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ഓരോ ഫ്രീക്വൻസിയിലാണ് കേൾവി ടെസ്റ്റ് ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസിയിൽ, ഓരോ ഫ്രീക്വൻസിയിലും ആൾ എത്രത്തോളം കേൾക്കുന്നു എന്നതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഓഡിയോഗ്രാമാണ് ഓഡിയോളജിസ്റ്റ് കൊടുക്കുന്നത്. അതായത് ആളുടെ ഒരു കംപ്ലീറ്റ് ഹിയറിംഗ് പ്രൊഫൈല് തന്നെ കിട്ടുന്നുണ്ട്. അതിൽ ഹൈ ഫ്രീക്വൻസി ലോസ് ആണ് വരുന്നതെങ്കിൽ ആൾക്ക് മറ്റുള്ളവരുടെ സംസാരം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡിൻ്റെ സഹായം നമുക്ക് തേടാവുന്നതാണ്. ഹിയറിംഗ് എയ്ഡ് എന്ന് വെച്ചാൽ കേൾവി സഹായി, ഇത്
പുറത്തെ ശബ്ദങ്ങൾ, അതായത് മറ്റുള്ള ശബ്ദങ്ങൾ പിടിച്ചെടുക്കുകയും അതിനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ചെവിയിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നു. ഹിയറിംഗ് എയ്ഡ് ഇന്ന് മാർക്കറ്റിൽ പല വിലയിലും ലഭിക്കുന്നതാണ്. പല കമ്പനീസും ഹിയറിംഗ് എയ്ഡ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പം ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുയോജിച്ച രീതിയിൽ മാത്രമാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരിക്കലും ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യാതെ ഹിയറിംഗ് എയ്ഡ് മേടിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഹിയറിംഗ് നമ്മുടെ ഓഡിയോഗ്രാമിൻ്റെ അനുപാതത്തിലാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡിൽ സൗണ്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചൈന സെറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഓൺലൈനിൽ മേടിക്കുന്നത്, ഇതിനൊന്നും വാറൻറ്റി വരുന്നതല്ല. ഈ ഒരു ഹിയറിംഗ് എയ്ഡ് നമ്മൾ പ്രോഗ്രാം ചെയ്യാതെ നമ്മൾ ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കേൾവി ഉണ്ടായിരുന്ന കേൾവി കൂടെ പോകാനായിട്ട് അതൊരു കാരണമാകുന്നു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനനുയോജ്യമായ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുക. ചെവിക്കുള്ളിൽ വയ്ക്കുന്ന ഹിയറിംഗ് എയ്ഡും ചെവിയുടെ പുറകിലായിട്ട്, അതായത് നമ്മുടെ ചെവിയുടെ പിന്നിലായിട്ട് വയ്ക്കുന്ന ഹിയറിംഗ് എയ്ഡും ഉണ്ട്. ഉള്ളിൽ വയ്ക്കുന്ന ഹിയറിംഗ് എയ്ഡ് നമ്മൾ അത് ഓരോരുത്തരുടെ ചെവിയുടെ അളവ് വ്യത്യസ്തമാണ്. അത് നമ്മൾ അളവെടുത്തതിന് ശേഷം അതായി നമ്മൾ CIC എന്ന് പറയും, കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ അല്ലെങ്കിൽ ഇൻവിസിബിൾ ഇൻ ദ കനാൽ. ഈ രണ്ട് ടൈപ്പ് നമ്മൾ ഉണ്ടാക്കി, കസ്റ്റം മെയ്ഡ് ആണ് ഉണ്ടാക്കി നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. നമ്മൾ BT എന്ന് പറയും, നമ്മളതായത് നമ്മുടെ ചെവിയുടെ പിന്നിലായിട്ട് വരുന്ന ഹിയറിംഗ് എയ്ഡ്. അത് നമുക്ക് കസ്റ്റം മെയ്ഡ് അല്ല, റെഡിമെയ്ഡ് ആണ്. ഇത് നമുക്ക് ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം നമ്മൾ ചെവിയിൽ വയ്ക്കുന്ന ഒരു പാർട്ടുണ്ട്, ഇയർ ടിപ്പെന്ന് പറയും, ചെവിയുടെ ഉള്ളിലായിട്ട് വയ്ക്കുന്ന ഒരു പാർട്ടുണ്ട്. അതിലെപ്പോഴും നമ്മുടെ വാക്സ് വരാറുണ്ട്. വാക്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ ചെവിയിൽ നിന്ന് ഊരുമ്പോഴത്തേക്കും വാക്സ് വരാറുണ്ട്. ആ വാക്സ് നമ്മൾ ഓരോ തവണ യൂസ് ചെയ്ത് എടുക്കുമ്പോഴും അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഹിയറിംഗ് എയ്ഡ് ഓഫ് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഒരിക്കലും ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡിൽ. ഒരിക്കലും ബാറ്ററി ഹിയറിംഗ് എയ്ഡിൻ്റെ അകത്ത് വെച്ച് അത് അടച്ചു വെക്കരുത്. ഒരു സൗണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുക, അതായത് അത് വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന സ്ക്വീലിംഗ് സൗണ്ടാണത്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് അത് ബാറ്ററി ഹിയറിംഗ് എയ്ഡിൻ്റെ അകത്ത് വെച്ച് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും ഈ ഹിയറിംഗ് എയ്ഡ് വർക്കായിക്കൊണ്ടിരിക്കുകയും ബാറ്ററി തീർന്നു പോകും. അതുമാത്രമല്ല ഹിയറിംഗ് എയ്ഡ് ഡാമേജ് വരികയും ചെയ്യുന്നു. അതിൻ്റെ അകത്തൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോലെ വരും. അത് ഹിയറിംഗ് എയ്ഡ് ഡാമേജ് ആക്കുന്നതിന് കാരണമാകുന്നു. ഓരോ തവണ ഉപയോഗിച്ചിട്ടും ഹിയറിംഗ് എയ്ഡ് തുടയ്ക്കുക. അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് അതിൽ വെള്ളം തട്ടാൻ പാടില്ല, വേർപ്പ് തട്ടാൻ പാടില്ല. ഓരോ തവണ ഉപയോഗിച്ചതിന് ശേഷം ഹിയറിംഗ് എയ്ഡ് നന്നായിട്ട് തുടയ്ക്കുക. ഹിയറിംഗ് ബോക്സിൻ്റെ കൂടെ എപ്പോഴും നമ്മളൊരു സിലിക്ക ജെൽ അടങ്ങിയ ഒരു ബോക്സ് കൂടെ കിട്ടാറുണ്ട്. അതായത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എന്തെങ്കിലും ഹിയറിംഗ് എയ്ഡിൽ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്ക ജെൽ അടങ്ങിയ ഒരു ബോക്സ് കൂടെ സെപ്പറേറ്റായിട്ട് കൊടുക്കുന്നത്. ആ ബോക്സിൽ ഹിയറിംഗ് എയ്ഡ് ഓപ്പൺ ചെയ്ത്, അതായത് ബാറ്ററി മാറ്റി ഹിയറിംഗ് എയ്ഡിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാ ദിവസവും രാത്രി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഹിയറിംഗ് എയ്ഡിൽ ഉണ്ടെങ്കിൽ ആ മോയ്സ്ചർ ബോക്സ് അത് അബ്സോർബ് ചെയ്ത്, അതായത് സിലിക്ക ജെൽ അബ്സോർബ് ചെയ്ത് എടുത്തോളും. അപ്പം ഹിയറിംഗ് എയ്ഡ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഹിയറിംഗ് എയ്ഡ് 5 വർഷത്തോളം അല്ലെങ്കിൽ 6 വർഷത്തോളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ 6 മാസവും അല്ലെങ്കിൽ ഓരോ 1 വർഷവും നമ്മൾ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യണം. അതായത് പ്യൂർടോൺ ഓഡിയോഗ്രാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അന്നത്തെ കേൾവിയിലോട്ട് ഈ ഹിയറിംഗ് എയ്ഡിനെ റീപ്രോഗ്രാം ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹിയറിംഗിൽ എരപ്പ് അതുപോലെ ബുദ്ധിമുട്ട് ശബ്ദങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഓഡിയോളജിസ്റ്റിനെ കാണുക, ബുദ്ധിമുട്ട് പറയുക, സൗണ്ട് സെറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 50 വയസ്സ് കഴിയുമ്പോഴുള്ള കേൾവി, ഓരോ വർഷത്തിലുണ്ടാകുന്ന കേൾവി ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയും അനുയോജ്യമായ ഹിയറിംഗ് എയ്ഡ് സെലക്ട് ചെയ്യുന്നതിലൂടെയും ഏറ്റവും നല്ലൊരു വാർദ്ധക്യകാലം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതായത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് കൊണ്ട് ഒരു ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഹിയറിംഗ് എയ്ഡ് ഒഴിവാക്കി മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇത് നാണക്കേടാണ് എന്ന് വിചാരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നമ്മൾ കണ്ണിന് കണ്ണാടി വയ്ക്കുന്നത് പോലെയാണ് ഹിയറിംഗ് ഗ്ലോസിന് നമ്മൾ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്നത്. ഇത് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് കേൾവിക്കുറവുള്ളവർക്ക്. അതായത് കേൾവിക്കുറവുള്ളവർ മറ്റുള്ളവർ പറയുമ്പോൾ എന്ത് ചോദിച്ച് അതിന് ആൻസർ പറയുന്നതിനേക്കാളും ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ച് കേട്ട് അതിനൊരു ആൻസർ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് ആവശ്യമുള്ളവർ ഹിയറിംഗ് എയ്ഡ് ഉറപ്പായിട്ട് വയ്ക്കുക. ഹിയറിംഗ് ലോസ് നമുക്ക് ഒരു പരിധി വരെ ഹിയറിംഗ് എയ്ഡ് കൊണ്ട് നമുക്ക് തടയാനായിട്ട് പറ്റും.
കേൾവിക്കുറവ് എന്നൊരു നിസ്സാര കാരണം കാരണം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒതുക്കി വെച്ച് പൊതുസമൂഹത്തിൽ ഇറങ്ങാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നമ്മൾ ഒരു ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. ഹിയറിംഗ് എയ്ഡ് എന്നത് കണ്ണാടി പോലെ മാത്രമേ ഉള്ളൂ. ഹിയറിംഗ് എയ്ഡ് വെച്ച് കേട്ടുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.